കൊച്ചിയിലെ നേരത്തെ ആ കൊച്ചിന്റെ സ്വഭാവം പിഴച്ച സന്തതിയുടെ സ്വഭാവം. നിങ്ങൾ എന്റെ ദേഹത്ത് കൈവച്ചല്ലേ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. സ്വന്തം കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പെങ്ങടെ കുഞ്ഞിനെ എന്തെങ്കിലും പറഞ്ഞാ നിങ്ങൾക്ക് പൊള്ളും. അതേടി, ആ കുഞ്ഞിനെ ഏറ്റവും അധികം ലാളിക്കെ എടുത്തോണ്ട് നടക്കുകയൊക്കെ ചെയ്തത് ഞാൻ തന്നെയാ, അതുകൊണ്ട് എനിക്ക് നോവും. എന്നാ പിന്നെ ആ സാധനത്തെ നിങ്ങൾ നിങ്ങളുടെ ഒക്കത്ത് വെച്ച് നടന്നോ? അങ്ങനെ നടക്കുമ്പോഴേ ഈ കിടക്കുന്ന നിങ്ങളുടെ മോളെ നിങ്ങൾ മറുഭാഗത്ത് വെച്ച് നടന്നോ? എന്നാലും ഞാൻ ഏറ്റെടുക്കില്ല. നീ അങ്ങനെ ഒറ്റയ്ക്ക് പോയി സൂക്ഷിക്കാന്ന് വിചാരിക്കണ്ട, കുഞ്ഞിനെ എടുത്തോണ്ട് പോയാ. ഞാൻ കൊണ്ടുപോകില്ല. കുഞ്ഞിനെ എടുത്തോണ്ട് പോടി. വഴക്കോട് വഴക്കാണല്ലോ. ഇനി വഴക്കൊന്നുമില്ല, ഞാൻ പോവാ. കുഞ്ഞിനെ കൊണ്ട് പോയല്ലേ പറഞ്ഞോ? ആ കുഞ്ഞിനെ നോക്കാൻ വയ്യെങ്കിലേ അതിനെ കൊന്നു കളഞ്ഞേക്ക്. എന്നാലും ഞാൻ കൊണ്ടുപോകില്ല. ഇവള് കൊണ്ടുപോകില്ലെന്ന് ഉറപ്പാ, എന്നാ പിന്നെ ഞാൻ തന്നെ കൊണ്ടുപോയി വിട്ടിട്ട് വരാം. ലച്ചുമോള് തൊട്ടിലാട്ടിയത് ഇഷ്ടപ്പെട്ടില്ല നിനക്ക്? ഇതുവരെ എല്ലാവരും കൊഞ്ചിച്ചുകൊണ്ടിരുന്ന ലച്ചുമോളയാ. അങ്ങനെയുള്ളപ്പോ പെട്ടെന്ന് വേറൊരു കൊച്ചിനെ കൊഞ്ചിക്കുന്നത് ഇഷ്ടപ്പെടില്ല. അത് എല്ലാ കൊച്ചുങ്ങളും അങ്ങനെ തന്നെയാ. അതുകൊണ്ടാ ഞാൻ വഴക്ക് പറഞ്ഞേ. ലച്ചുമോളെ വഴക്ക് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയുണ്ട്? കുഞ്ഞിന്റെ പേരും പറഞ്ഞ് വീട്ടിൽ കയറിയിട്ട് നീ ഒന്നേന്ന് തുടങ്ങണോ? അച്ഛന്റെ മോൻ എന്നെ തല്ലി, നാളെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് കൊല്ലുമെന്ന് പറയാൻ പറ്റില്ല. നിന്റെ സ്വഭാവം അറിയില്ലെങ്കിലേ അതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മരിക്കാതിരിക്കാൻ ഞാൻ അങ്ങ് പോവാ. ഇതൊരു തരം ബ്ലാക്ക് മെയിലിംഗ് ആടി. നീ ഇല്ലാതെ കുഞ്ഞിന്റെ കരച്ചിലടക്കാൻ ഞങ്ങൾക്ക് ആർക്കും പറ്റില്ലെന്ന് നിനക്കറിയാം. അത് മുതലാക്കാൻ ശ്രമിക്കുക. എന്ത് വേണമെങ്കിലും വിചാരിച്ചോ, എനിക്ക് ഇയാളുമായിട്ട് തമ്മിൽ തല്ലാൻ വയ്യ. എന്ന് മാത്രമല്ല, എന്റെ കൺമുന്നിൽ വെച്ച് ലച്ചുമോളെ എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്റെ മോളോട് പെരുമാറിയാ ഞാൻ പ്രതികരിക്കും. അല്ലെങ്കിൽ തന്നെ ആ കൊച്ചു ഇവിടെയാണോ വളരേണ്ടേ? ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെ ആയോ? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അടി ഉണ്ടാക്കാൻ തന്നെ ഇവളുടെ പുറപ്പാട്. ആരടി ഉണ്ടാക്കുന്നു? ഞാൻ എന്റെ പാട് നോക്കി പോവല്ലേ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ കൊല്ലോ വളർത്തോ എന്താന്ന് വെച്ചാ ചെയ്തോ, ഞാൻ പോന്നു. എടി, നീ കുഞ്ഞിനെ കൂടി കൊണ്ടുപോവാൻ? സ്വന്തം പേരക്കുട്ടിയെ നോക്കാൻ വയ്യെങ്കിലേ അതിനെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടുവിടു. കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണ്ടേ, ഇയാൾക്ക് നല്ല മിടുക്ക. വളർത്തേണ്ട സമയമായപ്പോ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഞാൻ ഏറ്റെടുക്കണം പോലും. നൊന്ത് പ്രസവിക്കുന്നതിന് മുമ്പേ എല്ലാവരും കൂടി എന്നെ അങ്ങ് പുറത്താക്കിയല്ലോ. മാസം തികഞ്ഞ പെണ്ണാണെന്ന് പോലും ഓർക്കാതെ, കഷ്ടപ്പാടുകൾക്കിടയിലും കേടുപാടുകൾ ഒന്നും കൂടാതെ പ്രസവിച്ച കുഞ്ഞിനെ ഞാൻ കൊണ്ടു തന്നു. അതുപോട്ടെ, ഈ നിൽക്കുന്ന ആരും അതിനൊന്നും കാണാൻ പോലും വന്നില്ല. അവള് ചുമക്കുന്നെങ്കിൽ ചുമന്നോട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുമായിരുന്നു. അങ്ങനെ നോക്കാനേ എനിക്ക് വയ്യ. ഭാര്യയെ തല്ലി വലിയ ആളായല്ലോ. ഇനി കുഞ്ഞു കരയാണെങ്കിലേ അതിന്റെ കരച്ചിലങ്ങ് മാറ്റ്. ഇത് വലിയ ശല്യമായി പോയല്ലോ. അവളെ ഇവിടേക്ക് വിളിച്ച് കയറ്റിയപ്പോഴേ ശനി തുടങ്ങി. ഇനിയിപ്പോ അനുഭവിച്ച് തന്നെ തീരണം. അവളുടെ സ്വഭാവം അറിയാം, പിന്നെ എന്തിനാടാ നീ അവളെ തല്ലിയത്? അമ്മേ, ലച്ചു മോള് തെറ്റ് ചെയ്താ പോലും ആരും അവളെ ശാസിക്കുന്നെന്ന് എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ മോളൊന്നും ചെയ്തില്ല, എന്നിട്ടും അവള് കിടന്ന് ആടിയാലോ? ഇനിയും അവളുടെ കാല് പിടിക്കേണ്ടി വരും കുഞ്ഞു കിടന്ന് കരയുകയാണെങ്കിൽ. പഴക്കിട്ടോ, ഇറങ്ങി ഇങ്ങ് പോന്നോ. അവൻ എന്നോട് ചൂടായി, എന്റെ ദേഹത്ത് കൈവച്ചു. പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ, ഞാനിങ്ങ് പോന്നു. നന്നായി, കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ട് പോകുന്നത് അതിലും നന്നായി. അങ്ങനെ ചെയ്യാവൂ. കുഞ്ഞിനെ കൊണ്ട് നീ ഇങ്ങ് പോന്നാലേ പിന്നെ ആരും വരത്തില്ല വിളിക്കാൻ. അതെനിക്കറിയാമേ, കുഞ്ഞിനെ എടുത്തോണ്ട് അവര് പറഞ്ഞായിരുന്നു. അതൊന്നും വകവയ്ക്കാതെ ഞാൻ ഒറ്റയ്ക്കിറങ്ങി പോന്നത് അതുകൊണ്ടാ. അല്ല, അതെ, എന്തിനായിരുന്നു അടി വീണത്? നീ എന്തെങ്കിലും കൊള്ളരുതായ്മ ചെയ്യാതെ അവൻ നിന്നെ തല്ലാൻ വരത്തില്ല. ആ വൃത്തിയുടെ കൊച്ചുണ്ടല്ലോ, മറ്റവളുടെ മോളും,
അവൾ ഒരുത്തരെ കല്യാണം കഴിച്ചിട്ടും അവൾക്കൊപ്പം പോവാതെ നിൽക്കുന്ന അഹങ്കാരി പെണ്ണില്ലേ, അവൾ എന്റെ കുഞ്ഞിനെ ശല്യം ചെയ്തു. എന്നിട്ട് അവളെ നോവിക്കാൻ മേലായിരുന്നോ നിനക്ക്? അയ്യോ, ഒന്ന് വഴക്ക് പറഞ്ഞപ്പോ ഇതാ സ്ഥിതി, പിന്നെ മേല് നോവിച്ചാലോ? അതിനെങ്ങനെങ്കിലും അവിടുന്ന് പുറത്താക്കണം മോളെ. അതൊരു പെങ്കൊച്ച, നിനക്കുള്ളതും അത് തന്നെ. ഒരു 10-12 വർഷം കഴിയുമ്പോൾ അതിന്റെ കല്യാണം ഇങ്ങ് വരും. അപ്പ നിന്റെ കുഞ്ഞിന് കിട്ടേണ്ടതും അവക്ക് പോകരുത്. അതിന് ഇപ്പോഴേ നീ എന്തെങ്കിലും തുടങ്ങി വെച്ചെങ്കിലേ പറ്റൂ. ആ പെണ്ണിന്റെ മനസ്സ് മടുപ്പിക്കണം മോളെ. അവടെല്ലാരും കൂടെ ആ പെണ്ണിനെ വെച്ച് കൊഞ്ചിക്കുക. നീ ഒളിഞ്ഞും തെളിഞ്ഞും കുത്തണം. അത് ഏശിയില്ലെങ്കിൽ നല്ല ഞരട് വെച്ചു കൊടുക്കണം. അങ്ങനെ ഞാൻ ഞരടുമ്പഴേ അവിടെ ഒരുത്തിന് എന്റെ കഴുത്തിന് പിടിക്കാൻ നിക്കുവല്ലേ. എന്റെ അമ്മയെ സ്വന്തം കുഞ്ഞേക്കാളും അവളെ അവൻ ഇഷ്ടം. അതൊക്കെ മാറും മോളെ, കണ്ടു പഴകുമ്പോഴേ സ്നേഹം വരൂ. ഇത് എത്ര പഴകിയാലും സ്നേഹം വരും എനിക്ക് തോന്നണല്ലോ. നീ നോക്കിക്കോ ഇനി ഓരോരുത്തരായിട്ട് വരുന്നത്. വരണേന്നാണ് പ്രാർത്ഥന. വന്നാലും പോവരുത്. അപ്പൂപ്പം വരും, അമ്മമ്മ വരും, അപ്പച്ചി വരും. പോകരുത്, പോകരുത്. എന്നാ പോകണം. അവൻ വന്ന് വിളിച്ചാ പോണം. നിന്നെ തല്ലുകയും താറടിക്കുകയും ചെയ്തവൻ. അതെ മോളെ, നന്ദം വരാതെ നീ ഇവിടുന്ന് അനങ്ങരുത്. എന്റെ കുഞ്ഞ് എന്നെ കാണാതെ കരഞ്ഞു കരഞ്ഞ് അവശയാവും. ആവട്ടെ. എടി, അങ്ങനെ അവശയായെന്ന് കരുതി ചാവാനൊന്നും പോകുന്നില്ല. കുഞ്ഞുങ്ങൾ കരഞ്ഞ ആരോഗ്യം കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് അത് കരഞ്ഞ് ശല്യം ചെയ്യട്ടെ. അവസാനം നന്ദം വരുവടി മോളെ, വരും. നിനക്ക് തല ഉയർത്തി പിടിച്ച് അവനോടൊപ്പം പോവാൻ പറ്റും. നമ്മൾ ചിന്തിക്കുന്ന പോലെയൊക്കെ നടന്നാ മതിയായിരുന്നു. അതെ, ഇതിനു മുമ്പ് ഇതുപോലെ സംഭവം ഉണ്ടായല്ലോ. കുഞ്ഞിനെ നമ്മൾ നടക്കി വെച്ചിട്ട് പോന്നപ്പോ എന്താ സംഭവിച്ചത്? വരേണ്ടവര് വന്നില്ലേ, വിളിച്ചില്ലേ? അതുകൊണ്ട് നീ ധൈര്യമായിട്ട് എന്തെങ്കിലും ആഹാരമൊക്കെ കഴിച്ചിരിക്കും. അമ്മ എന്തെങ്കിലും കഴിക്കാൻ കട്ടിക്കെടുക്ക. ജോസ് ജയിലിൽ നിന്ന് വന്ന ശേഷം രഹന്റെ മോൾ ഇങ്ങോട്ട് വരാറേ ഇല്ലല്ലോ. ലീന ടീച്ചർ വിട്ടിട്ട് വേണ്ടേ വരാൻ. ടീച്ചർക്കൊരു കൂട്ട്, രഹനക്കാണെങ്കിലോ പിടിച്ചു നിൽക്കാൻ ഒരിടം. അതിവിടെയാണെങ്കിലും കുഴപ്പമില്ലല്ലോ. ജോസാർക്ക് ഉള്ളതുകൊണ്ടെന്തോ അവൾക്കൊരു വിഷമം പോലെ. ആ മോൾ നമുക്കൊപ്പം താമസിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. സാരമില്ല, ഇടയ്ക്കൊക്കെ വിളിച്ചു നിർത്താം. എന്നാലും അവളെ അവളുടെ ബാപ്പായും ഉമ്മയും വീട്ടിൽ കയറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പം ഒരു സങ്കടം പോലെ. എന്ന് വെച്ചാ അവര് താലോലിച്ച് വളർത്തിയതല്ലേ, എന്നിട്ട് സംഭവിച്ചതോ? എന്തായിടാ അവിടുത്തെ കാര്യങ്ങള്? അമ്മച്ചിയും ജോസാറൊന്നും പറഞ്ഞത് നമ്മള് കേട്ടില്ല, അതിന്റെ തിരിച്ചടിയും കിട്ടി. ലച്ചുവിനോട് നയന മോശമായിട്ട് പെരുമാറിയപ്പോ ഞാൻ പ്രതികരിച്ചു. അതില് കലിപൂണ്ട് അവള് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. കുഞ്ഞിനെയും കൊണ്ടാണോ അവള് പോയത്? അല്ല, മിടുക്കിയ അവള്. ഇനി കുഞ്ഞു കിടന്ന് ബഹളം ഉണ്ടാക്കും, നിങ്ങൾക്ക് അവളുടെ കാല് പിടിച്ച് കൂട്ടിക്കൊണ്ട് വരേണ്ടി വരും. അവള് പോയിട്ട് കുഞ്ഞ്? ഒരേ കരച്ചില്, അതാ ഞാനിപ്പ ഇങ്ങോട്ട് വന്നത്. ആര് വന്നെന്ന് പറഞ്ഞാലും അതൊന്നും അമ്മ വരുന്നത് പോലെ ആവില്ല. അതുകൊണ്ട് അവളെ തിരിച്ചു വിളിക്കേണ്ടി വരും മോനെ. ഞാൻ അങ്ങോട്ട് വരാന്നെന്താ? എങ്ങനെയെങ്കിലും കൊച്ചിന്റെ കരച്ചിലടക്കിയിട്ട് വഴക്കിട്ട് പോയവളെ തിരിച്ചു വിളിക്കാതിരിക്ക. തിരിച്ചു വിളിക്കാതിരുന്ന അവള് വന്ന് കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പോകും. ആ കൊണ്ടുപോകണമെങ്കിൽ അങ്ങ് പോട്ടെ മോളെ, തലവേദന തീരണം, എനിക്ക് അത്രേ ഉള്ളൂ. ലച്ചുമോള് ആ കുഞ്ഞിനെ ഉപദ്രവിക്കോ മറ്റോ? ഒന്നും ചെയ്തില്ലേ ചേച്ചി, കുഞ്ഞിനെ ഒന്ന് തൊട്ടിലാട്ടി, ഒന്ന് തലോടി, അതിനെ അവള് ഭൂകമ്പം ഉണ്ടാക്കിയത്. ആ ചെവിക്കല്ല് നോക്കി ഒന്ന് പൊട്ടിച്ചൂടായിരുന്നാ മോനെ. അങ്ങനെ ചെയ്തു, അതുകൊണ്ടാ അവള് പോയത്. കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തു കാണത്തില്ല. കൊടുത്തിരുന്നെങ്കിൽ അവക്ക് വീണ്ടും വിചാരം ഉണ്ടായേനെ. മോള് ചെല്ല്, ചെന്ന് മോളുടെ കുഞ്ഞിനെ ഇങ്ങി വിളിച്ചോണ്ട് വാ. അതിപ്പോ മോക്കൊപ്പം താമസിക്കാൻ എതിർപ്പൊന്നും കാണിക്കത്തില്ല.
വേഷമൊന്നും മാറുന്നില്ലേ മോളെ? എന്റെ വീട്ടിലേക്ക് തന്നെയല്ലേ, ഇതൊക്കെ മതി. പോയിട്ട് വരാം അമ്മച്ചി. ഈ പേപ്പേഴ്സ് ഒന്ന് അകത്ത് വെച്ചേക്കണേ. വന്നോ. അവൾ അവസാനം മർമ്മം നോക്കി തന്നെ കളിച്ചു മോളെ. കുഞ്ഞെവിടെ? ഒരേ കരച്ചിലായിരുന്നു, കരഞ്ഞു കരഞ്ഞ് അവസാനം ഒന്നുറങ്ങി. കുഞ്ഞിനെ തിരികെ കൊണ്ടു കൊടുക്കണമെന്നാ അമ്മച്ചിയും ജോസാറും ഒക്കെ പറയുന്നത്. അമ്മ കുഞ്ഞിനെ കണ്ടില്ലായിരുന്നോ? ഇവനെ പോലെ തന്നെയല്ലേ? ആ, ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ എങ്ങനെയമ്മ അതിനെ കളയുന്നേ? കുഞ്ഞിന്റെ അച്ഛനായി എനിക്ക് അങ്ങനൊരു തോന്നലില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ? കുഞ്ഞൊന്നും പഴിച്ചിട്ടില്ല, അവളുടെ വയറ്റ് ജനിച്ചു. അങ്ങനൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എങ്കിലും ആ കുഞ്ഞിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവൾ അകത്ത് കയറ്റേണ്ടി വരികയാണെങ്കിൽ അതൊരു ദുരന്തം തന്നെയാ. കുഞ്ഞു കരച്ചിട്ട് തുടങ്ങിക്കഴിഞ്ഞാ അതടക്കാൻ അവള് തന്നെ വേണം. അത് ഇവനോട് പറഞ്ഞാ മനസ്സിലാവോ? കുഞ്ഞിന് ഒരു വയസ്സാവുന്നത് വരെയെങ്കിലും അമ്മ അടുത്തുണ്ടായേ പറ്റൂ. അപ്പൊ ജോസാറും അമ്മച്ചൊക്കെ പറയുന്ന ചേച്ചി മറക്കാണോ? ഉള്ളത് പറയാലോ, ആ കുഞ്ഞിനെ കണ്ടപ്പോ മുതല് എനിക്ക് അതിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്നായിരുന്നു. പിന്നെ അമ്മയും അച്ഛനും ഒക്കെ എതിർത്തത് കൊണ്ടാ ഞാൻ അതിന് മുതിരാതിരുന്നത്. കുഞ്ഞിവിടെ നിൽക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല മോളെ, അതിന് പൊന്നുപോലെ നമുക്ക് നോക്കാം. എന്നാ അതിന്റെ പേരില് അവളെ വിളിച്ച് കയറ്റുന്നതാ പ്രശ്നം. അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരുന്ന നടക്കില്ലമ്മേ. കുഞ്ഞു നിർത്താതെ കരഞ്ഞ ദൈവം തന്നെ അവളെ പോയി കൂട്ടിക്കൊണ്ടു വരും. അതിലും നല്ലത് ഞാനങ്ങ് മരിക്കുന്ന തന്നെയാ. ഇപ്പൊ അങ്ങനെയൊക്കെ പറയൂടാ, കുഞ്ഞു ജനിക്കുമ്പോ അച്ഛൻ അതിന്റെ ഫീലിങ്സ് അത്രത്തോളം ഉണ്ടാവണമെന്നില്ല. എന്നാ അതിന്റെ കളിയും ചിരിയൊക്കെ കണ്ടു കഴിയുമ്പോ പിന്നൊരു വിലവേശലായിരിക്കും കുഞ്ഞിനെ വേണമെന്നും പറഞ്ഞ്. ശരിയായിരിക്കാം. എന്നാ അങ്ങനെ വിലവേശൽ നടത്തുമ്പോ കുഞ്ഞിനെ അമ്മയെ സഹിക്കേണ്ടി വരുവാണെങ്കിൽ കുഞ്ഞിന്റെ നഷ്ടം മറക്കാൻ ഞാൻ ശ്രമിക്കും, അത് സഹിക്കും. ഈ വീട്ടിലുള്ള ആർക്കും അതിനുള്ള കഴിവില്ല. പിന്നെ വെറുതെ പറയാം, അത്ര തന്നെ. അമ്മേ, ചേച്ചി വീണ്ടും തലവേദന ഉണ്ടാക്കുന്ന തോന്നുന്നേ. ഏതായാലും കുഞ്ഞു നല്ല കുഞ്ഞു തന്നെയാ, ഇവിടെ വളരേണ്ട മോള. അച്ചടാ, ഉണർന്നു കിടക്കുമായിരുന്നോ? പൊന്നു മോളല്ലേ, കരണ്ടാട്ടോ, ഉറങ്ങിക്കോ. കുഞ്ഞു ഉണർന്നു കിടക്കുമായിരുന്നു, എന്നാലും ഈ കുഞ്ഞിനെ നടയിൽ ഉപേക്ഷിച്ചിട്ട് പോവാൻ അവൾക്ക് തോന്നിയല്ലോ. കുഞ്ഞു അമ്മയുടെ തണൽ ആഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ഇപ്പോ ഒരു കുഞ്ഞിന്റെ ആവശ്യമുണ്ട്. നാളെ ലച്ചുമോള് മോൾക്കൊപ്പം വരുവാണെങ്കിൽ പ്രത്യേകിച്ച്. ഞാനിപ്പോ എന്താ വേണ്ടതമ്മേ? കുഞ്ഞിനെ ഇവിടെ നിർത്തുക വേണം, അവൾ പുറത്ത് നിൽക്കുക വേണം. ഇത് രണ്ടും കൂടി നടക്കത്തില്ല. കുഞ്ഞിനെ അവിടെ കൊണ്ടു കൊടുത്താലും അവള് മിക്കവാറും ഇത് തന്നെ ആവർത്തിക്കും. വീണ്ടും കുഞ്ഞിനെ ഇവിടെ കൊണ്ടു കടത്തിട്ട് പോവും. ഇനി കിടത്തിയില്ലാന്നിരിക്കട്ടെ, ഈ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ അമ്മയ്ക്ക് തോന്നില്ലേ? ഉറപ്പായിട്ടും കാണാൻ തോന്നും. അതുകൊണ്ട് എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് അവളെ വിളിക്കുന്നതായിരിക്കും നല്ലത്. എങ്ങനെയാ മോളെ അവളുമായിട്ട് ഒത്തുപോകുന്നത്? വല്ലാത്തൊരു പരീക്ഷണായി പോയല്ലോ ഇത്. ഞാൻ പോയി അവളെ വിളിക്കാം. കുഞ്ഞു കരഞ്ഞാൽ കരച്ചിലടക്കേ പറ്റൂ. എന്ന് മാത്രമല്ല, ഈ സമയത്ത് അമ്മയില്ലാതെ വളർന്നാൽ അത് കുഞ്ഞിന്റെ ആരോഗ്യത്തെ പോലും ബാധിക്കും. എല്ലാവരും എതിർക്കുവാണല്ലോ മോളെ. അവരുടെ എതിർപ്പിനെയൊക്കെ അവഗണിക്കുകയല്ലമ്മേ, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക.
ഏതായാലും കുഞ്ഞ് ജനിച്ചു. ഇനി ഈ കുഞ്ഞിന്റെ ഭാവിയെ പറ്റി ചിന്തിച്ചേ പറ്റൂ. ഞാൻ പോയി വിളിക്കാം അവളെ. മോളെ, മോള് തന്നെയാ ഇതിനു മുൻപും അവളെ അകത്ത് കയറ്റിയത്. അതുകൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടായത് മോൾക്ക് തന്നെയാ. അതൊന്നും സാരമില്ലമ്മേ, നമ്മൾ നല്ലത് ചെയ്ത ഇരട്ടിയായിട്ട് അതിന്റെ ഫലം നമുക്ക് കിട്ടും. അത്രേ ഞാൻ കരുതിയിട്ടുള്ളൂ. നാത്തും വരുന്നുണ്ട്, പുറത്തോട്ട് ഇറങ്ങല്ലേ. ആ ശരിയമ്മേ. എന്ത് വേണം? അല്ല നയന, നയന കുഞ്ഞു ഭയങ്കര കരച്ചില. ആ കുഞ്ഞുങ്ങള് പിന്നെ തള്ളമാരെ കാണാതാവുമ്പോ ചിരിക്കണോ? നയനെ എനിക്കൊപ്പം വിടണം. വിടില്ല. എന്റെ മോളെ നിന്റെ അങ്ങളെ തല്ലി ഇറക്കിയതാ, എന്നിട്ട് നാണം കെട്ട് ഇനി അവള് വരണോ? ഇന്നവൻ തല്ലി, നാളെ കഴുത്തിൽ പിടിച്ച് ഞെക്കിയാലോ? അവനെ ഗുണ്ടയാ ഗുണ്ട. അവനെ ഗുണ്ടയാക്കിയത് നിങ്ങളുടെ മോള് തന്നെയല്ലേ. ആണെങ്കിൽ കണക്കായി പോയി. എന്ത് പറഞ്ഞാലും ശരി, അവള് വരത്തില്ല. കുഞ്ഞ് ശ്വാസം കിട്ടാതെ കരയ. ആ അതിന് ജനലും കതവും ഒക്കെ തുറന്നിട്ടാ മതി, വായു കയറും. പിന്നെ ഒരു കാര്യം, കരഞ്ഞു കരഞ്ഞ് കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാ ദേ കഥ മാറും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാ അവളെ കൂട്ടിക്കൊണ്ട് പോവാൻ ഞാൻ വന്നത്. അതിന് നീ എന്തിനാടി വന്നത്? ഏ മോളകത്ത് കയറിയപ്പോ നിങ്ങളുടെ ശൈലി മാറിയല്ലോ. നേരത്തെ തേനെ പാലെന്നൊക്കെ വിളിച്ചോണ്ടിരുന്നതാ. ഞാൻ വിളിച്ചോ? അയ്യോ എപ്പോ? അയ്യോ ഓർക്കുന്നില്ല കേട്ടോ, സോറിയേ. നിങ്ങൾ എന്തെങ്കിലും ഒക്കെ വിളിച്ചോ. സ്വഭാവത്തിലുള്ള ഈ മാറ്റം നേരത്തെ പ്രതീക്ഷിച്ചതുകൊണ്ട് എനിക്ക് വലിയ ഫീലിങ്സ് ഒന്നുമില്ല. ഞാൻ തിരിച്ചു പോകുമ്പോ അവൾ എന്റെ ഒപ്പം ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അവള് വരത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ വരും, നിന്റെ ആങ്ങളെ വന്ന് വിളിച്ച. അവള് വരത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ വരും, നിന്റെ ആങ്ങളെ വന്ന് വിളിച്ച. തല്ലി ഇറക്കിയവൻ തലോടി വിളിക്കണം, എങ്കിലേ അവള് വരൂ. അവനും അവളെ പോലെ വാശിയുള്ളവനാ. ആ എങ്കി അവന്റെ വാശിയും കൊണ്ട് അവിടെ ഇരിക്കട്ടെ, എന്റെ മോള് വരുന്നില്ല. കരഞ്ഞു കരഞ്ഞു ശ്വാസം മുട്ടുമ്പം അച്ഛനെന്ന് പറയുന്നവൻ ഇത്തിരി എങ്കിലും ദണ്ണം ഉണ്ടെങ്കിൽ അവൻ വരും. ഞാൻ അവളെ ഒന്ന് കാണട്ടെ. പറ്റത്തില്ല, അവളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവളെ തല്ലി ഇറക്കിയവൻ ഇനി കുഞ്ഞിന്റെ കരച്ചിൽ നിർത്തട്ടെ. നിങ്ങളുടെയൊക്കെ സ്വഭാവം കുറച്ചുകൂടെ നന്നായിരുന്നെങ്കിൽ എത്ര നന്നായിട്ട് പോകേണ്ട കുടുംബോ. അത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളൂ. അവള് പ്രേമിച്ച് കല്യാണം കഴിച്ചു, ഒരു ഗുണ്ടെ വല്ല പാവം പിടിച്ച ആമ്പിള്ളാരും ആയിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിയാനെ. ഇതിപ്പോ എപ്പോഴാ വാളെടുക്കുന്നതെന്ന് ഭയന്ന് വേണമല്ലോ ജീവിക്കാൻ. ആ ഏതായാലും അവൻ വരട്ടെ, എന്നിട്ട് ആലോചിക്കാം അവള് വരുന്നതും പോകുന്നതും ഒക്കെ. ഈ ജന്മം നിങ്ങൾ ആരും നന്നാവത്തില്ലെന്ന് മനസ്സിലായി. അവള് നന്നാക്കാൻ വന്നിരിക്കുന്നു. ശോ കരയില്ലേ മോളെ, മോളുടെ അമ്മ ഇപ്പൊ വരും. അയ്യോടാ കരയില്ലേ, വേണ്ട 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 വേണ്ട, കരയില്ലട മോളു. ചുറ്റു ചുറ്റു ഒന്നടോ വേണ്ട ചക്കരെ, കരയില്ലേ. അവള് വന്നില്ലേ? നന്ദൻ തന്നെ ചെന്ന് വിളിക്കണോന്നാ പറഞ്ഞേ.
അവളെ കാണാൻ പോലും അനുവദിച്ചില്ല അവളുടെ അമ്മ. തല്ലി ഇറക്കിയതല്ലേ, ഇനി തല്ലിയവൻ തന്നെ മാപ്പ് പറഞ്ഞ് വിളിച്ചോണ്ട് പോട്ടെ എന്നുള്ള നിലപാടാ. കുഞ്ഞു ഒരു തരത്തിലും കരച്ചില് നിർത്തുന്നില്ല. ഞാൻ പഠിച്ച പണിയെല്ലാം നോക്കി. അവള് വരാതെ നിർത്തില്ലമ്മേ. നന്ദും പോകൂ അവളെ വിളിക്കാൻ. പോയേ പറ്റൂ. കുഞ്ഞു ഈ രീതിയിൽ കരഞ്ഞോണ്ടിരുന്ന ഇതിനെന്തെങ്കിലും അസുഖം വരില്ലേ? ആ ബോധമൊന്നും അവൾക്കില്ല. എങ്കിലും നമുക്കുണ്ടാവണ്ടേ? കുഞ്ഞിനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയാലോ? അമ്മയുടെയും മോളുടെയും സ്വഭാവം അറിയാലോ. കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് എന്നാ, അവളുമാര് വാതിലടച്ചു കളയും. അവളെ എങ്ങനെയെങ്കിലും ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരിക നിവർത്തിയുള്ളൂ. കരഞ്ഞു കരഞ്ഞു കുഞ്ഞ് ഇടയ്ക്ക് വൊമിറ്റ് ചെയ്തിരുന്നു. അതൊക്കെ ഉണ്ടാവും. ഉള്ളിലോട്ടൊന്നും ചെല്ലുന്നില്ല. എന്നിട്ട് വൊമിറ്റ് ചെയ്യും കൂടി ചെയ്താ ഹോസ്പിറ്റലിൽ തന്നെയാ ശരണം. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ജനങ്ങളോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അവരും ഒരു അമ്മയാ ദുർഗ. എങ്കിലും മോൾ എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അതിനൊക്കെ കൂട്ടു നിൽക്കും. എന്നാ കുഞ്ഞിന്റെ കാര്യം പറയുമ്പോ അവരുടെ മനസ്സെങ്കിലും അലിയണ്ടേ? ഇത് മോൾക്ക് ഈ വീട്ടിലുള്ളവരെക്കാളും അധികാരം കിട്ടണം. അതിനു വേണ്ടി വാശി പിടിക്കുക. നന്ദനും അതറിയാം. അതുകൊണ്ട് അവൻ പോകത്തില്ല. പോകാതിരുന്നാൽ എങ്ങനെയാ? അവളുടെ വാശി കൊണ്ട് കിടപ്പിലാവുന്നത് ഈ കുഞ്ഞാണെങ്കിൽ തോറ്റുകൊടുത്തല്ലേ പറ്റൂ. ഇത് വല്ലാത്തൊരു സങ്കടമാവുമെന്ന് അറിയായിരുന്നു. മോൾ അവനോടൊന്ന് സംസാരിക്കേ, കാര്യമായിട്ടൊന്ന് പറ. എന്റെ വാക്ക് കേട്ടില്ലെങ്കിലും അവൻ അവളുടെ മുമ്പിൽ തല കുമ്പിടേണ്ടി വരും. കുഞ്ഞിന്റെ നില വഷളായാൽ എത്രയൊക്കെ മനക്കെട്ടിയുണ്ടെന്ന് പറഞ്ഞാലും അവളെ പോലെ അവനാവാൻ പറ്റത്തില്ലല്ലോ. പൊന്നു മോളല്ലേ, കരയില്ലട മോളു, കരയാതെ. അമ്മമ്മയുടെ പൊന്നു ചക്കര കൊടുവല്ലേ. കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കില് അവര് പിന്തുടർന്ന് വരും. ഇനി ഞാൻ പോയാലേ പ്രശ്നം തീരൂ. അങ്ങനെ ഒരുത്തിയെ അവിടെ തുടരാൻ അനുവദിച്ചാൽ അതുകൊണ്ട് നഷ്ടങ്ങളെ വരൂ. ഇവിടേക്ക് ആരെങ്കിലും കടന്നു വന്നാ അവരെ കൈകാര്യം ചെയ്യാൻ എന്റെ അമ്മ മാത്രം മതി.